കേന്ദ്ര അന്വേഷണത്തിനെതിരെ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായി തള്ളി കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ അന്വേഷണം അനിവാര്യമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതി ശരിവച്ചു ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചാണ് അന്വേഷണമെന്നും ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് കേസിൽ പൊതു താൽപര്യമുണ്ടെന്നും കോടതി ഉത്തരവിലുണ്ട് ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിലെ സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ണം അനിവാര്യമാണ് കമ്പനി കാര്യ ഡയറക്ടർ ജനറലിന്റെ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ അധികാരമുണ്ട് കമ്പനി നിയമത്തിലെ വകുപ്പ് അനുസരിച്ചുള്ള എസ് എഫ്ഐ നിയമപരമാണ് ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ചും എക്സാലോജിക്കിനെതിരെ അന്വേഷണമാകാം ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പിന്റെ സംരക്ഷണം എക്സാലോജിക്കിന് ലഭിക്കില്ല ഇടക്കാല റിപ്പോർട്ടോ അന്തിമ റിപ്പോർട്ടോ ശിക്ഷ നടപടി സ്വീകരിക്കാനുള്ളതല്ല എന്നാൽ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണമാകാം കമ്പനിയുടെ അധാർമിക പ്രവർത്തനങ്ങൾ പുറത്തുവരാനാണ് എസ് എഫ്ഐ ഒ അന്വേഷണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് സാമ്പത്തിക കുറ്റകൃത്യം കുറ്റകൃത്യം തെളിയിക്കുന്നത് അന്വേഷണ ഏജൻസികൾക്കും വെല്ലുവിളിയാണ് വിവിധ വകുപ്പുകളിലായാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നതും അതിന്റെ ഉത്തരവുകളും അതിനാൽ എസ് എഫ്ഐ ഒയുടെ വിശാല അന്വേഷണം അനിവാര്യമാണ് കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തെറ്റെന്ന് പറയാനാവില്ലെന്നുമാണ് ഹൈക്കോടതിയുടെ വിധി എക്സാലോചിക്കനെതിരായ ആക്ഷേപം എസ് എഫ്ഐ ഒ മനസ്സുപ്പോടെ അന്വേഷിക്കണം നിലവിലെ അന്വേഷണത്തിൽ കോടതി ഇടപെടേണ്ടതില്ല വാദവും സിംഗിൾ ബെഞ്ച് തള്ളി വാദങ്ങൾ അന്വേഷണത്തിൽ നിന്ന് ആശ്വാസം അർഹിക്കുന്നില്ല രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുണ്ടെന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ അതിനാൽ തന്നെ പൊതു താല്പര്യമുണ്ട് പൊതു താല്പര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുമാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ